ഹായ്, എല്ലാവർക്കും ലേഡീസ് പ്ലാനറ്റിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് തലവേദനയൊക്കെ ഉണ്ട്, എന്നാലും ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഇന്നലെ ഒരു കുട്ടി, ജോലിക്ക് പോകുന്ന ഒരു കുട്ടി അണ്ടർ ഐ സർക്കിളിനെ കുറിച്ചും അണ്ടർ ഐ ബ്ലാക്ക് കറുപ്പ് നിറം വരുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ശരി, അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന്. അതിനുള്ള റെമഡി ചോദിച്ചു, പക്ഷേ ഈസി ആയിട്ടുള്ള റെമഡി വേണമെന്ന് പറഞ്ഞു. കാരണം ഈ അരച്ചിട്ടും പിടിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നും ഇടാനുള്ള സമയമില്ല. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു റെമഡി ഉണ്ടെങ്കിൽ പറഞ്ഞുതരണം പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈസി ആയിട്ടുള്ള റെമഡി വിറ്റാമിൻ ഇ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള ഒരു റെമഡി. അപ്പോൾ വിറ്റാമിൻ ഇ ഓയിലിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഇവിടെ പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. വിറ്റാമിൻ ഇ ഓയില് സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഈ പല പല ഫേസ് ക്രീമുകളിലൊക്കെ ഒരു ഇൻഗ്രീഡിയൻ്റ് വിറ്റാമിൻ ഇ ഓയിൽ ഉണ്ടായിരിക്കും, ഫേസിൽ ഉപയോഗിക്കുന്ന ക്രീമുകളിലെല്ലാം. എന്താണെന്ന് വെച്ചാൽ, വിറ്റാമിൻ ഇ ഓയില് നമുക്ക് സ്കിന്നിന് വളരെ അധികം മോയ്സ്ചറൈസിങ് തരുന്ന ഒരു ഘടകമാണ്. മാത്രമല്ല, ഇത് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി സംരക്ഷിക്കപ്പെടുന്നതിനും വിറ്റാമിൻ ഇ ഓയിൽ വളരെയധികം സഹായിക്കാറുണ്ട്. പിന്നെ വിറ്റാമിൻ ഇ ഓയിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് കൂടിയാണ്. ഇത് നമ്മൾ എന്താ പറയുക, രാത്രി നമ്മൾ പുരട്ടിക്കിടന്നാൽ ഇത് നമ്മൾ ഈ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇങ്ങനെ വലിയുന്ന മാതിരി ഒരു ഇതുണ്ടാവില്ലേ, അത് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഒരു വിറ്റാമിൻ, ഇത് ക്യാപ്സ്യൂൾസ് ഉണ്ട്, ഇതാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. ഇത് നിങ്ങൾക്ക് ആമസോണിലെ ഇവിയോൺ 400 എന്ന് പറഞ്ഞ് ആമസോണിൽ അടിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ ഇ ഓയിൽ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മേടിച്ച് ഇത് ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് എല്ലാ ദിവസവും ഈ ഇത് കണ്ണിൻ്റെ താഴെ പുരട്ടുക. ഇത് പിന്നുകൊണ്ടിരിഞ്ഞ് കാണിച്ചു തരാം അത് എങ്ങനെയാണെന്ന് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ കണ്ണിൻ്റെ താഴെ വളരെ സോഫ്റ്റായിട്ടുള്ള മസാജിങ് ചെയ്യുക. അപ്പോൾ ഒരു ക്യാപ്സ്യൂളിൽ എനിക്ക് തോന്നുന്നത് 5-6 തുള്ളി നമുക്ക് കിട്ടുക. അപ്പോൾ 2 തുള്ളി മതി, ബാക്കിയുള്ളത് നമ്മൾ ഫേസിൽ നമുക്ക് പുരട്ടാം. ഈ വിറ്റാമിൻ ഇ ഓയിൽ വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. ഇത് വിറ്റാമിൻ ഇ ഓയിൽ നമ്മൾ ഭക്ഷണ പദാർത്ഥത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല നല്ല നട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എന്താ പറയുക, നമ്മുടെ ദേഹത്തേക്ക് നമുക്കിത് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ ഡാമേജായ സ്കിൻ സെൽസിനെ റിപ്പയർ ചെയ്യാൻ വിറ്റാമിൻ ഇ ഓയിൽ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് എക്സ്റ്റേണൽ യൂസ് കൂടാതെ നമ്മൾ എങ്ങനെയാണ് ഇത് ഇൻറ്റേർണലി നമുക്ക് ഇത് എടുക്കാൻ പറ്റുക എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് വിറ്റാമിൻ ഇ ഓയിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ധാരാളമായിട്ട് നമ്മളുടെ ആഹാര പദാർത്ഥങ്ങളിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കുക. അതിനായിട്ട് കൂടുതലായിട്ട് നമുക്ക് നട്ട്സിൽ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ഇപ്പോൾ പംകിൻ സീഡ്, ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കുന്നതാണ് പംകിൻ സീഡ്. പിന്നെ ബദാം ഈസി ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ കാഷ്യൂനട്ട്, പീനട്ട്സ്, ഇതെല്ലാം നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ലഭിക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു 10 വീതം നട്ട്സ്, ഒരു ദിവസം പീനട്ട്സ് ആണെങ്കിൽ പീനട്ട്സ് കുറച്ച് ജാസ്തി കഴിക്കാം, ഒരു ദിവസം പീനട്ട്സ് ആണെങ്കിൽ ഒരു ദിവസം കാഷ്യൂനട്ട്, ഒരു ദിവസം ബദാം, ഹേസൽ നട്ട്, ഇതിലെല്ലാം വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ളത് ആഹാര സാധനങ്ങൾ കൂടുതലായിട്ട് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ വേണമെങ്കിൽ അരോമേലെ വീറ്റ് ജേം ഓയിൽ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഈ ഗോതമ്പിൻ്റെ തൊണ്ടിൽ നിന്ന് എടുക്കുന്ന ഒരു ഓയിലാണത്.
അത് സ്കിന്നിന് വളരെ നല്ലതാണ്. അരോമാറ്റിക് ഓയിലാണ് അത്. അത് സ്കിന്നിൽ വളരെ നല്ലൊരു സാധനമാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീറ്റ് ജേം ഓയിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കുറേ കൂടി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് എന്താ പറയുക കാണിച്ചു തരാം. ഇതാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ്. ഇതിൽ നിന്ന് ഒന്നെടുക്കുക, ഒന്നെടുത്തിട്ട് ഒരു പിന്നുകൊണ്ട് പ്രിക്ക് ചെയ്യുക. വേണ്ട, പ്രിക്ക് ചെയ്തു. മൂന്ന് തുള്ളി, നാല് തുള്ളി ഞാൻ എടുത്തു. എനിക്കിന്ന് പഫിനെസ് ഉണ്ട്, നല്ല തലവേദനയും. ഇനി ബാക്കിയുള്ളത് കയ്യിൽ വരട്ടെ. കയ്യിൽ ഏതായാലും ഞരമ്പുകളൊക്കെ ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ടല്ലോ. ഇരിക്കട്ടെ, കയ്യിൽ പരട്ടാം, മുഖത്ത് പരട്ടാം, ദേഹത്ത് മുഴുവൻ പരട്ടാം. ഒരു ക്യാപ്സ്യൂളിൽ നമുക്ക് ഉണ്ട് ഓയിൽ. ശരിക്കും രണ്ട് പ്രാവശ്യം പരട്ടാൻ, മുഖത്താണ് മുഖത്തേക്ക് മാത്രമാണെങ്കിൽ രണ്ട് പ്രാവശ്യം പരട്ടാനായിട്ടുള്ള ഓയിൽ നമുക്ക് ഒരു ക്യാപ്സ്യൂളിൽ നിന്ന് കിട്ടും. കണ്ണിൻ്റെ അടിയിൽ പരട്ടുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വളരെ ബലം പ്രയോഗിക്കാൻ പാടില്ല. ഇനി ബാക്കിയുള്ളത് ഞാൻ, അയ്യോ ഓക്കെ. പിന്നെ ഹെയറിലേക്ക് നല്ലതാണ് വിറ്റാമിൻ ഇ ഓയില്. ഹെയറിലും ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്, സ്കിന്നിനും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്ന് സുഖമില്ലാത്തതിനാൽ വേഗം നിർത്തുന്നു. താങ്ക്സ് എ ലോട്ട്. ബൈ ബൈ.